അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നമുക്ക് ഒരു പ്രചോദനമാണ്. ഹബീബ് നമ്മുടെ കരളിൻ്റെ കഷ്ണമാണ്, ഹബീബിനെ നാം വല്ലാതെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നവരാണ് സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും. അങ്ങനെ തന്നെ ആവുകയും വേണം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വന്തം ശരീരത്തേക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സന്താനങ്ങളേക്കാൾ, മറ്റു എല്ലാ വസ്തുക്കളേക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിലൊരാളും സത്യവിശ്വാസിയാവുകയില്ല. അപ്പോൾ അത്ര കൂടുതൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രേമിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മളെല്ലാവരും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടുന്നത്. അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ നാം സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഏത് സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. സ്വലാത്തിനൊരു പ്രത്യേകതയുണ്ട്. നാം നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പെടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ദിക്ര് ചൊല്ലുകയാണെങ്കിൽ, അഫ്ലൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലുകയാണെങ്കിൽ പോലും ഞാൻ ചൊല്ലുന്നത് ദിക്റാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് ചൊല്ലുന്നത്, എനിക്ക് ആഖിറത്തിൽ ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള നീയത്തോടുകൂടെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഒരു പ്രതിഫലവും ഉണ്ടായിരിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് എന്ത് ഉദ്ദേശിച്ചാലും ശരി, ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ശരി, എത്രത്തോളമെന്നാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചൊല്ലിയാൽ പോലും അതിന് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വിശദീകരിച്ച മഹാന്മാർ പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടം കാണിക്കാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി കനിഞ്ഞേകിയ ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു അമലുകളൊക്കെ നമ്മോട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് അഖീമു സ്വല, നിങ്ങൾ നിസ്കരിക്കുക, നിങ്ങൾ നോമ്പെടുക്കുക, നിങ്ങൾ ഹജ്ജ് ചെയ്യുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും പിന്തുടരുക എന്ന് പറഞ്ഞ് നമ്മെ മാതൃക കാണിച്ചു തന്നുകൊണ്ട് നമുക്ക് പ്രചോദനം തന്ന ഒരു അമല് സ്വലാത്ത് മാത്രമാണ്. അതുകൊണ്ട് നാം ആ സ്വലാത്തിൽ കൂടുതലായി വ്യാപൃതരാവുകയും അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഈ മാസം അതിനൊരു കാരണമാവണം, ഈ മാസം അതിനൊരു പ്രചോദനമാകണം. കാരണം ഈ മാസത്തിലാണ് ആ ആയത്ത് ഇറങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പ്രത്യേകതയുമുള്ള ഒരു മാസമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മകൾ വർദ്ധിപ്പിക്കാനും ഹബീബിലേക്ക് അടുക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.